ശക്തമായ ത്രികോണ മത്സരം എന്നായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിനുള്ള വിശേഷണം യു ഡി എഫിനായി കെ മുരളീധരനും എൽ ഡി എഫിനായി വി എസ് സുനിൽകുമാറും എൻ ഡി എയ്ക്കായി സുരേഷ് ഗോപിയുമായിരുന്നു ഇവിടെ സ്ഥാനാർത്ഥികൾ പോളിംഗ് ശതമാനം കുറഞ്ഞതോടെ തൃശൂരും പ്രവചനങ്ങൾ അസാധ്യമായി മൂന്ന് മുന്നണികളും മണ്ഡലത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് സംസ്ഥാനത്തെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും ദൃശ്യമായ പോളിംഗ് കണക്കിലെ ഇടിവ് തൃശ്ശൂരിലും കണ്ടു എഴുപത്തി ഒന്ന് പോയിന്റ് രണ്ട് ഏഴാണ് സംസ്ഥാനത്തെ പോളിംഗ് ശരാശരി എങ്കിൽ തൃശ്ശൂരിൽ അത് എഴുപത്തിരണ്ട് പോയിന്റ് ഏഴ് ഒമ്പത് ആണെന്നാണ് ഔദ്യോഗികമായ കണക്ക് ഇക്കുറി അഞ്ച് ശതമാനത്തിലധികം വോട്ടുകളുടെ കുറവ് മണ്ഡലത്തിലുണ്ടായി അതിനാൽ പോളിംഗ് അവസാനിച്ചെങ്കിലും മുന്നണികളുടെ ചങ്കടിപ്പ് തൃശൂരിൽ അവസാനിച്ചിട്ടില്ല ന്യൂനപക്ഷ സ്വാധീന മേഖലകളിലുള്ള ഭേദപ്പെട്ട പോളിംഗ് അനുകൂലമാകുമെന്നാണ് യു ഡി എഫ് കണക്കുകൂട്ടൽ അതേസമയം മുപ്പത്തിരണ്ട് ശതമാനം വരുന്ന അടിസ്ഥാന വോട്ടുകൾക്കൊപ്പം സുനിൽകുമാറിന്റെ വ്യക്തിപ്രഭാവത്തിന് ലഭിക്കുന്ന വോട്ടുകൾ കൂടി കൂട്ടിവെച്ചാൽ ജയിക്കാമെന്നാണ് ഇടതു പ്രതീക്ഷ എന്നാൽ ഇക്കുറി സ്ത്രീ വോട്ടർമാരും യുവാക്കളും തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലാണ് ബി ക്യാമ്പിനുള്ളത് സംസ്ഥാനത്തെ എഴുപത്തിയൊന്ന് പോയിന്റ് രണ്ട് ശതമാനം പോളിംഗ് എന്നാണ് ഔദ്യോഗിക കണക്കുകൾ വീട്ടിലെ വോട്ടും പോസ്റ്റൽ വോട്ടും കൂടി ചേർത്തുള്ള അന്തിമ കണക്കിൽ ശതമാനം ഇനിയും കൂടും വാശിയോടെയുള്ള മത്സരവും നാടിളക്കി പ്രചാരണമൊക്കെ നടന്നിട്ടും രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാൾ ആറ് ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞതിന്റെ കാരണങ്ങൾ തിരയുകയാണ് മുന്നണികൾ വോട്ടെടുപ്പ് നടപടികൾ വൈകിയതും ചൂടുമെല്ലാം കാരണമായി പറയുമ്പോഴും മുന്നണികൾക്ക് ഇത്തവണ കണക്കുകളിൽ അങ്കലാപ്പുണ്ട് എങ്കിലും ശതമാനക്കുറവിൽ പ്രശ്നമില്ല എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാണെന്ന ആത്മവിശ്വാസം പങ്കുവയ്ക്കാനാണ് മൂന്ന് മുന്നണിയുടെ നേതാക്കളും സ്ഥാനാർത്ഥികളും ശ്രമിക്കുന്നത്